ഫൈനലി ഗൈസ് നമ്മളെ ഗെയിമിലൂടെ നമ്മളെ ഗൊറില്ലകളെ കാണാനാണ്. അപ്പൊ ഈ ഒരു ഗൊറില്ലയുടെ ചീറ്റ് കോഡ് എത്രയാണെന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മളെ സീബ്രയുടെ ചീറ്റ് കോഡ് എത്രയാണെന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സീബ്രയെ കുറിച്ചൊരു ഡീറ്റെയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്ത ഒരു നേരം ഇന്ന് കണ്ടു നോക്കാം. ഓക്കെ, പിന്നെ നമ്മളെ ഗെയിമിലോട്ട് പുതിയൊരു ഹോസ്പിറ്റലും കാണാൻ പോകുന്നത് ന്യൂ ആയിട്ടൊരു ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പുതിയതായിട്ട് വന്ന നമ്മളെ ഹോസ്പിറ്റലിന്റെ ചീറ്റ് കോഡ് എത്രയാണെന്നും ഈ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്ങ്ങളൊക്കെ ചെയ്തേക്കൊക്കെ. അപ്പൊ നമ്മളെ ഗൊറില്ലകളൊക്കെ എങ്ങനെ എടുക്കാന്ന് നോക്കി എന്റെ ചീറ്റ് കോഡ് എത്രയാണെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് വന്ന് നമ്മുടെ ഹോസ്പിറ്റൽ എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുന്ന പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് നമ്മളെ ഹോസ്പിറ്റല്. ഫസ്റ്റ് ഞാൻ ഈ ഒരു ഹോസ്പിറ്റലിന്റെ ലിങ്ക് ഞാൻ തന്നെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ ഒരു ഇത് കൊടുത്തേക്കാം. ഈ ഒരു ഹോസ്പിറ്റലിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോ എടുത്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും, നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് നേരെ ഗെയിമിനകത്തോട്ട് വരാം. എന്നൊരു സെറ്റിംഗ്സ് കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ മോഡ് സ്ലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പം എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നേരെ നമ്മുടെ ഇവിടെ അടിക്കും പോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ഒന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് അടിച്ച് ഗെയിം ഒന്ന് പ്ലേ കൊടുത്തിട്ടുണ്ട്. ഗെയിം ലോഡിംഗ് ആയിട്ട് വരുന്നത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ശരി, എനിക്കിവിടെ ഗെയിം ലോഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നേരെ ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങാം. അപ്പം ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഫോണുകളൊക്കെ എടുത്ത് നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക. ഓക്കെ, ഞാൻ ഇവിടെ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുത്ത് കാണിച്ചു തരാം. അപ്പൊ ജസ്റ്റ് ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നേരെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഓൺ ചെയ്യുക. അപ്പൊ നേരത്തെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോപ്പി ചെയ്ത് ഫയൽ എടുത്ത് വെച്ചേക്കണം, കോപ്പി ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് നേരെ ഇന്റർനെറ്റ് ഓപ്ഷൻ കയറി മൊബൈലിലേക്ക് ഓൺ ചെയ്തിട്ട് നേരെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ നേരെ പേസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ എന്നിട്ട് ഇവിടെ പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിക്കും. അതിനുശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ ഫയൽ ലോഡിംഗ് എന്ന് എഴുതി കാണിക്കും. അപ്പൊ എനിക്കിവിടെ ഫയൽ ലോഡിംഗ് എന്ന് എഴുതി കാണിച്ച ഉടനെ നിങ്ങൾ നേരെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക. നെറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്യുക. എന്നുണ്ടെങ്കിൽ ഗെയിം ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ ഒന്ന് കയറാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ കണ്ട വിസ് ഗെയിമിനകത്ത് ബാക്ക് അടിച്ച് ഗെയിമിനകത്ത് ഒന്നുകൂടെ ഒന്ന് കയറിയാൽ മതി. ഓക്കെ, കയറി കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾ ഒരു വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാം. വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ ജസ്റ്റ് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി നിങ്ങൾക്ക് ഫോൺ എടുക്കുക. നിങ്ങൾ ജസ്റ്റ് നമ്മളെ ഫോൺ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വണ്ടി വിളിക്കാം. ഞാൻ ഇവിടെ ഇപ്പം നമ്മളെ ഡിഫൻഡർ കാർ വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നേരെ നിങ്ങൾ ഈ ഒരു വണ്ടിക്കകത്ത് ഒന്ന് കയറാം. വണ്ടിക്കകത്ത് കയറിയിട്ട് ഗൈസ് ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോകാം. ഞാൻ എങ്ങോ ഏത് വഴി കൂടെ തന്നെ ഞാൻ പോകണം, ആ ഒരു വഴി കൂടെ തന്നെ നിങ്ങളും പോയാലും നിങ്ങൾക്കും ഒരു ഹോസ്പിറ്റലിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, ഞാൻ എങ്ങോട്ടാണ് പോകണേ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണാമല്ലോ. അപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലോട്ട് വളച്ച് നേരെ സ്ട്രൈറ്റ് പിടിച്ച് പോവുകയാണ്. ഓക്കെ, പക്ക ഗോ സ്ട്രൈറ്റ് പിടിച്ച് പോവുകയാണ്. അപ്പം ഞാൻ ഈ പോണ ലൊക്കേഷനിൽ കുറച്ച് സ്ട്രൈറ്റ് പോകുമ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ നമ്മളെ സോഫാസും കളൊക്കെ ഇട്ട് ചെയറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങറ്റത്തൊരു ടിവിയും കളൊക്കെ വെച്ച് ഡസ്റ്റ്ബിന്നൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം രണ്ട് സൈഡിലോട്ട് രണ്ട് വാർഡ് കെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മേളത്തെ നിലയെ കൊണ്ടുവന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു വാർഡ് വാർഡായിട്ടാണ് ഇത് സെറ്റ് ചെയ്തത്. ഇവിടെ ഫുള്ള് ബെഡൊക്കെ ആയിട്ടാണ്, ബെഡ് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ബെഡുകളും കാണാനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. വാർഡ് വാർഡായിട്ടാണ് നമ്മുടെ ഈ ഒരു ബെഡുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 5-6 വാർഡൊക്കെ ഉണ്ട് ഗീസീറോ ഹോസ്പിറ്റലിൽ. 5-6 വാർഡ് കാളൊക്കെ ഉണ്ട്, ഓരോ സെക്ഷനിലായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മേളത്തെ റൂഫ് ടോപ്പിലും അതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ സൈഡും ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട ഗീസ് ഇവിടെ അതുപോലെ വാർഡ് വാർഡായിട്ട് കുറേ ബെഡ്സും കാളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ്. അതിപ്പം കണ്ടിട്ടൊരു ഹോസ്പിറ്റലായിട്ടൊന്നും തോന്നുന്നില്ല. എന്തായാലും ഹോസ്പിറ്റലാക്കി സെറ്റ് ചെയ്തുള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ചിസ്റ്റം ഈ ഒരു ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ ടോട്ടലി എന്നെ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അടിപൊളിയാണ്. ഈ ഡ്രോൺ മോഡ് ഉള്ളത് കൊണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ നല്ല വാക്കുണ്ട്. ഇത് അടിപൊളിയായിട്ടുണ്ട്, വീഡിയോ കാണൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡ്രോൺ മോഡിൽ ഞാൻ ഫുള്ളായിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഫുള്ളായിട്ട് ഇവിടെ അടിപൊളിയായിട്ട് ഹോസ്പിറ്റലും കാണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ നല്ലൊരു ഹോസ്പിറ്റലാണ്, വേറെ ലെവലായിട്ടുള്ള അടിപൊളി ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിങ്ങനെ. ഒരു ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് കയറാൻ പറ്റും. അത് ഫുള്ളായിട്ടും പ്രോക്സ് വെച്ചിട്ട് ചെയ്തൊരു ഹോസ്പിറ്റൽ തന്നെയാണ്, വേറെ ലെവലായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണ്, അടിപൊളി ഒരു ഹോസ്പിറ്റൽ. അപ്പോൾ എല്ലാ കൂട്ടറും ഒന്ന് ഓരോ ഹോസ്പിറ്റൽ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്തൊന്ന് കളിച്ചു നോക്കുക. അടിപൊളി ഹോസ്പിറ്റലാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ജസ്റ്റ് നമ്മൾ ഗെയിമിലോട്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ കാണൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കളിച്ചു നോക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു കിങ് നമ്മളെ ഈ ഒരു ഗൊറില്ലയുടെ ചീറ്റ് കോഡ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഗൊറില്ല വന്നിട്ടുണ്ട്. ഗൊറില്ല ഇനി വരാൻ പോകണം. നമ്മളെ ഗൊറില്ലയും പിന്നെ നമ്മളെ സീബ്രയും പിന്നെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മറന്നുപോയി ഗൈസ്. അതെന്തുവാണ്, ജിറാഫാണെന്ന് തോന്നുന്നു. ജിറാഫ് നമ്മളെ ഗെയിമിലുണ്ട് ഗൈസ്. അത് ഒരു 3 അനിമൽസാണ് ഇപ്പോൾ വരാൻ പോണത്. ഒന്നിൻ്റെ പേര് എനിക്ക് അതുകൊണ്ട് ഒന്ന് നമ്മളെ ഈ ഒരു ഗൊറില്ലയും ഒന്ന് സീബ്രയും, മറ്റൊന്നിൻ്റെ പേര് ഞാൻ നോക്കിയിട്ട്. ഓക്കെ, അപ്പം ഇതിപ്പം അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് ഗൈസ്. വലിയ ഗൊറില്ലേഴ്സാണ്.
അപ്പൊ നമ്മളെ കിങ്കോങ് വരുമ്പോൾ വരുന്നതിന് മുന്നേ ഈ ഒരു ഗൊറില്ല ആയിരിക്കും കേസ് വരുന്നത്. എന്തായാലും ഈ ഒരു അപ്ഡേറ്റിൽ കൺഫേം ആയിട്ടുണ്ട് നമ്മളെ ഒരു ഗൊറില്ല വരുന്നത്, ഈ ഒരു അപ്ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. നമ്മളെ ഗൊറില്ല വരുന്ന പ്ലഗിങ് ആപ്പിലാണ് ഈ ഒരു ഗൊറില്ല വരുന്നത്. ഗൊറില്ല ഈ ഒരു അപ്ഡേറ്റിൽ കൺഫേം ആയിട്ടുണ്ട്. ഗൊറില്ലയും കൺഫേം ആയിട്ടുണ്ട്, നമ്മളെ സീബ്രയും കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വേറൊരു അനിമൽ കൂടെ ഉണ്ട്, അനിമലിന്റെ പേരായിരുന്നു, അതും കൺഫേം ആയിട്ടുണ്ട്. ഇങ്ങനത്തെ മൂന്ന് അനിമൽസാണ് നമ്മുടെ ഗെയിമിലോട്ട് ഇതായി ഈ ഒരു അപ്ഡേറ്റ് വരാനായിട്ട് പോണത്. അപ്പം ഇപ്പം എന്തായാലും ഞാൻ എൻ്റെ ഈ ഒരു ജസ്റ്റ് ഇതിൻ്റെ ഫൈറ്റ് മോഡൊന്നും കാണിക്കുന്നില്ല. എന്തായാലും ജസ്റ്റ് നിങ്ങൾ എൻ്റെ ചീറ്റ് കോഡ് ഞാൻ ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. എന്തായാലും അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഡിഫൻഡർ കാർക്ക് എടുത്ത് നല്ല കുറേ ഒരു ഇഷ്ടംപോലെ ഗൊറില്ലകളൊക്കെ ഞാൻ ഇവിടെ വിളിച്ചിട്ടിട്ടുണ്ട്. ഒരു 10-20, 10-30 ഗൊറില്ലാസിനടുത്ത് നമ്മളെ ഇവിടെ വിളിച്ചിട്ടുണ്ട്, അടിപൊളി ഗൊറില്ലാസുകളൊക്കെ വിളിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ചീറ്റ് കോഡ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങളെ ഫോൺ എടുക്കുക, ഫോൺ എടുത്തിട്ട് ഇത് അപ്ഡേറ്റ് വന്നതിന് ശേഷം പ്ലഗിങ് ആപ്പിൽ അപ്ഡേറ്റ് വന്നതിന് ശേഷം ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ചീറ്റ് കോഡ് വന്നിട്ട് 19 നമ്മളെ ഗൊറില്ലയുടെ ചീറ്റ് കോഡ്, ഞാൻ ഡെയിലി ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേസ് നമ്മളെ ഗൊറില്ലയുടെ ഒരു ചീറ്റ് കോഡ് 19. ഇപ്പോൾ എന്തായാലും നമ്മളെ ഗെയിം നമ്മളെ ഈ ഒരു പ്ലഗിങ് ആപ്പിൽ ഇപ്പോൾ ഈ ഒരു മൂന്ന് അനിമൽസിൻ്റെ ചീറ്റ് കോഡ്സ് വന്നിട്ടില്ല. ഇതിപ്പോൾ നമുക്ക് കിട്ടിയ വീഡിയോ ആണ് നിങ്ങൾ കണ്ടു കാണിക്കുക. അപ്പോൾ ഈ എങ്ങനെയാണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അപ്ഡേറ്റിൽ നമ്മൾ ഈ ഒരു പ്ലഗിങ് ആപ്പിൽ നമ്മളെ ആ ഒരു ഗൊറില്ല വന്നു കഴിഞ്ഞാൽ, ഗൊറില്ലയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മളെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് കുറേ കൂടുതൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള അനിമൽ സെലക്ട് ചെയ്യും. ഗൊറില്ലയാണ്, ഗൊറില്ല സെലക്ട് ചെയ്യും. ഇപ്പോൾ ഗൊറില്ല ഇവിടെ വന്നിട്ടില്ല എന്നുണ്ട്, ഞാൻ ഇവിടെ ഇപ്പോൾ നമ്മളെ റൈനോ സെലക്ട് ചെയ്തിട്ടുണ്ട്. റൈനോ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഒരു ഒരു പ്ലഗിങ് ആപ്പിൽ നിന്ന് വെച്ചിട്ട് ബാക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു പ്ലഗിങ് ആപ്പിൽ നിന്ന് വെച്ച് ബാക്ക് അടിച്ചിട്ട് നമ്മുടെ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഗെയിം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ പ്ലേ കൊടുക്കുക, പ്ലേ കൊടുക്കുക. ഓക്കെ, പ്ലേ കൊടുത്ത് കഴിയുമ്പോൾ ഗെയിം ഒന്ന് റണ്ണാവണം, അവരൊന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഫോൺ എടുക്കുക. ഫോൺ എടുത്ത് അവിടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ തന്നെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മുടെ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യുക. ഓക്കെ, അവിടുത്തെ ഗൊറില്ലോ സെലക്ട് ചെയ്തിരിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ റൈനോ എടുത്ത റൈനോ എന്തായാലും സെലക്ട് ചെയ്യണം. ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് ഓപ്ഷൻ ഒന്ന് ഇവിടുത്തെ പേസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തതിനായിട്ട് ഇവിടെ പേസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഇവിടെ ഫയൽ ലോഡിംഗ് എന്ന് എഴുതി കാണിക്കുക. അപ്പോൾ എനിക്കിവിടെ ഫയൽ ലോഡിംഗ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ നിങ്ങൾ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ നെറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് നേരെ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ ഫോൺ എടുത്ത് നമ്മളെ റൈനോയുടെ ചീറ്റ് കോഡ് 13 അല്ല 14 ഞാൻ എന്തായാലും 14 കോൾ ചെയ്തിട്ടുണ്ട്. ആ, അപ്പോൾ ഈ നമ്മൾ വരാമണ അനിമൽസിൻ്റെ ഒന്നിൻ്റെ പേര് എനിക്ക് കിട്ടും. ഒന്ന് ഗൊറില്ല വരും, സീബ്രോ ക്രൊക്കോഡൈൽ, മുതല മൂന്ന് അനിമൽസാണ് ഇപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം. എല്ലാ കൂട്ടും കാത്തിരിക്കുക. ഈ ഒരു അനിമൽസൊക്കെ വരുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളുടെ ഈ ചാനലിലോട്ട് അത് അറിയിക്കുന്നതായിരിക്കും. ഈ ഒരു ചാനലിലൂടെ ഡീറ്റലായിട്ട് അറിയിക്കുന്നതായിരിക്കും. മസ്റ്റ് ഒരു ചാനൽ ഫോളോ ചെയ്തേക്ക്, പിന്നെ ബാക്കി എല്ലാ കൂട്ടർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെന്ന തീരെ വീഡിയോ ഇത്രയുള്ള വീഡിയോ കാണാൻ ഇഷ്ടമായിരുന്നു. പ്രതീക്ഷിക്കുന്നത് പോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.